അല്ലാഹു പറയുന്നു, ഖുലൂബുൽ മുലൂക്കി ബിയദി, രാജാക്കന്മാരുടെ ഹൃദയങ്ങളെല്ലാം എന്റെ കയ്യിലാണ്. രാജാക്കന്മാരുടെ കൽബ് എന്റെ കയ്യിലാണ്. ഒരു ഭരണാധികാരി, ഒരു പ്രസിഡന്റ്, ഒരു മന്ത്രി, ഒരു പ്രൈം മിനിസ്റ്റർ, ഒരു ചീഫ് മിനിസ്റ്റർ, ഒരു പ്രസിഡന്റ്, എന്ത് ആരാവട്ടെ, അധികാരികളുടെ കൽബ് മുഴുവനും എന്റെ കയ്യിലാണ്. നിങ്ങളെ ലൈൻ മാനേജർ ആയിക്കോട്ടെ, നിങ്ങളുടെ മേലിൽ സൂപ്പർവൈസർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, നിങ്ങളുടെ മേൽ ആർക്കൊക്കെ അധികാരമുണ്ടോ, അവരുടെ ഹൃദയം നിങ്ങളോടൊരു അലിവും നിങ്ങളോട് ഒരു സഹതാപവും ഒരു സിമ്പതിയും ഒക്കെ തോന്നണം എന്നല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് ആരുടെ കൈ, ആരാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്? അല്ലാഹു ജല്ല ജലാലുവാൻ. ഫഇന്നൽ ഇബാദ അത്താഉനി, എന്റെ അടിമകൾ എന്നെ അനുസരിക്കുകയാണെങ്കിൽ, ഹവൽതു ഖുലൂബ മുലൂക്കിഹിം അലൈഹിം ബിർറഫതി വർറഹ്മാ, എന്റെ ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, അവർക്ക് ദൗത്യം ഏറെയുണ്ട്. അവർ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ടവരാണ്, സൂക്ഷ്മതയിൽ ജീവിക്കേണ്ടവരാണ്. അവരെങ്ങാനും എന്നെ അനുസരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്ന, ഹവൽതു ഖുലൂബ മുലൂക്കിഹിം അലൈഹിം ബിർറഫതി വർറഹ്മാ, അവരുടെ മീതെ അധികാരമുള്ള ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് ഞാൻ കാരുണ്യവും വാത്സല്യവും ഞാൻ ഇട്ടു കൊടുക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞ പോലെ നടന്നാൽ മതി. നിങ്ങളുടെ അധികാരികളുടെ വിഷയം ഞാൻ നോക്കിക്കോളാം, അല്ലാഹു തആല പറയാ, നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നടക്കണം. സുബ്ഹാനല്ലാഹ്. ആളുകൾ ഞാൻ പറഞ്ഞത് കേൾക്കാതെ നടക്കുകയാണെങ്കിൽ, അവരുടെ അധികാരികളുടെ ഹൃദയത്തിൽ നിങ്ങളോട് ദേഷ്യവും നിങ്ങളോട് പ്രതികാരം ചെയ്യാനുള്ള വാഞ്ചയും ഞാനാണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങൾ ശരിയാവാതിരിക്കുമ്പോ. അതുകൊണ്ട് ഭരണാധികാരികളെ ചീത്ത പറഞ്ഞുകൊണ്ട് നിങ്ങൾ സമയം വേസ്റ്റ് ആക്കരുത്. എത്ര അത്ഭുതകരമായ ഹദീസാണിത്. ഭരണാധികാരികളെ ചീത്ത പറഞ്ഞ് നിങ്ങൾ സമയം കളയണ്ട, ഫേസ്ബുക്കിൽ ഇരിക്കണ്ട. അവർക്ക് നന്മ വരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക, അവരൊക്കെ നന്നാവട്ടെ എന്ന് ദുആ ചെയ്യുക. അവര് നന്നാവുന്നത് നിങ്ങൾ നന്നാവുമ്പോഴാണ്. നിങ്ങൾ നന്നായ അവർ ശരിയാവുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് അടുക്കാതെ നമ്മൾ ഈ ചാടിക്കളിയും നമ്മുടെ ഈ ഒപ്പനയും ഡാൻസ് സെറ്റ് നടന്നാല് പിന്നെ എങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നത്? അത് പറഞ്ഞു കൊടുത്താൽ തിരിയാത്ത ആൾക്കാരുണ്ട്, വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുത്താൽ പിന്നെയും തിരിയില്ല. അപ്പൊ അങ്ങനെ ആയി പോവരുത്, കാര്യങ്ങൾ മനസ്സിലാക്കി. ചെറിയ കുട്ടികളോടല്ലോ പറയുന്നത്. ഇനിയിപ്പോ ഇവിടെ ഒരു ഗാനമേള നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണെങ്കിൽ ഇപ്പൊ നവാസ് പാലരി എനിക്ക് പരിചയമുള്ള എൻ്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം നല്ല മ്യൂസിക് ഇല്ലാതെ നല്ല പാട്ട് പാടും, നല്ല കൗതുകകരമായ നല്ല പാട്ട്, നല്ല ആശയമുള്ള, അല്ലേ, വൈകൃതങ്ങളില്ലാത്ത നല്ല ആ പഴയ കാലത്തെ മാപ്പിളപ്പാട്ടുകളൊക്കെ പാടാൻ കഴിവുള്ള നല്ലൊരു കലാകാരനാണ് നവാസ് പാലേരി. നിങ്ങളിവിടെ മ്യൂസിക്കൊക്കെ വെച്ചുകൊടുത്താൽ പിന്നെ ഉപരൊരു നിർബന്ധിതനാണ്. അപ്പോൾ വോക്കൽ മ്യൂസിക് അല്ലെങ്കിൽ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റുകൾ ഇല്ലാതെ നല്ല നല്ല പാട്ടുകൾ പാടുന്ന സദസ്സുകൾ ഉണ്ടായിക്കോട്ടെ, പാടണ്ടെന്നോ അല്ലെങ്കിൽ കലാപരിപാടികൾ വേണ്ട എന്നോ നമുക്ക് മൊത്തത്തിൽ പറയാൻ പറ്റില്ലല്ലോ. അതിന് നിബന്ധനകളുണ്ട്. അത് ഷറവ് പറഞ്ഞുതരും. ആ ഷറവ് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അതെന്ത് ചെയ്യാ, ഫഇൻഹും അത്താഉനി, എന്നെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്, നിന്നെയല്ല, ഈ വ്യക്തിയല്ല. നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ ഇല്ലേ എന്ന വിഷയം. ഇതൊക്കെ പറഞ്ഞാലും നിങ്ങൾ വേറെ ഒരു ഗാനങ്ങളോട് നടത്തിയെന്ന് വിചാരിക്കുക, എന്നാലും ഞാൻ തന്നെ പറയും. നൂഹ് നബി അലൈഹി ഇസ്ലാം 950 കൊല്ലാ പറഞ്ഞത്, 950 കൊല്ലം നമുക്ക് ആയുസുണ്ടാവില്ലല്ലോ. അപ്പൊ ഉണർത്തി തരും, ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സ് നന്നാവുകയും, നമ്മൾ എന്തിനാണ് മരിച്ചു കഴിഞ്ഞാൽ ഒരാളും പറയില്ല നമ്മളെ ഗാനമേളന്റെ ഉസ്താദായി കിടക്കണത് എന്ന്, ആരും പറയില്ല. നമ്മളെ സിനിമാ നടന്മാരെ കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ ഇവിടെ ഗാനമേള നടത്താൻ മുമ്പിട്ടിറങ്ങിയ ആളാണ് ഈ കിടക്കുന്നത്, ഒരാളും മധുരമായിട്ട് പറയില്ല മരിച്ചാൽ അനുശോചനത്ത് പറയോ, പറയൂല. പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? അപ്പോ നിങ്ങൾ അള്ളാഹുവിനനുസരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭരണാധികാരികൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുസരിച്ച് അവിടെ മനസ്സിനെ ഞാൻ മാറ്റിക്കൊടുക്കും. നിങ്ങൾ എന്നെ അനുസരിച്ചാൽ മതി, അള്ളാഹു പറയാൻ. നിങ്ങളത് ചെയ്യൂലേ, പിന്നെ ഇതൊക്കെ തന്നെ ഉണ്ടാവുക. നമ്മൾ പാട്ടും പാടി എങ്ങനെ നടക്കും, ആ ബാൻഡ് മുട്ടാൻ ഒരു വേക്കലുണ്ടാവും, ആ അവരങ്ങനെ മുട്ടിക്കളിക്കും, നമ്മളെ പിന്നെ മുട്ടുകയെന്ന് മാത്രം. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ആളുകൾ, നമുക്ക് ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ കളിച്ചു തിരിച്ചു പോരാമെന്ന്, നമ്മൾ കുറഞ്ഞ സമയമുള്ളൂ, എപ്പോഴാ മരിച്ചു പോകാന്നറിയാത്തൊരു ജീവിതം കൊണ്ട് നടക്കുന്ന ആൾക്കാരാ നമ്മൾ. എപ്പോഴാ മരിക്കുക എന്നറിയില്ലല്ലോ, അതല്ലേ നമ്മുടെ അവസ്ഥകൾ. ലില്ലാഹി ഫീ യദി, അറബി പറഞ്ഞല്ലേ, ഇത് ആരുടെ ആട്, ഇത് അള്ളാഹിൻ്റെതാ, എന്റെ കയ്യിലാണെന്ന് മാത്രം, എപ്പോഴാ അള്ളാഹ് എടുക്കണത് എന്നറിയില്ല. ഇതാ നമ്മുടെയൊക്കെ ജീവിതങ്ങള്. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ, കാരണം ചില ആളുകൾക്ക് സമയമെടുക്കും മനസ്സിലാവാൻ.
അതുകൊണ്ടാണ് വീണ്ടും ഉണർത്തിത്തരാണ്. സാരോപദേശവും ഉണർത്തലും ഈമാനുള്ളവർക്ക് ഉപകരിക്കും. ഉപകരിക്കാത്തവർ ഈമാൻ കുറഞ്ഞു പോയവരാണ് എന്നതിനർത്ഥം. അപ്പൊ ഒന്ന് ആലോചിക്കണം, പഠിക്കണം. ഇൻഷാ അല്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.